ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് നല്ല സിമ്പിളായിട്ട് ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ഒരു സ്വീറ്റ് റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ നോക്കിയാലോ. നമുക്കിങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ എന്തെങ്കിലും മധുരമൊക്കെ കഴിക്കാൻ വേണ്ടി തോന്നുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന, നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല റെസിപ്പിയായിട്ടിത്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം. അപ്പം നമുക്ക് ആദ്യം ഒരു പാത്രത്തിലേക്ക് 2.5 teaspoons നമുക്ക് ശർക്കര ഇട്ടുകൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് 1.5 glasses വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 glass ചോറിട്ടെടുക്കാം കേട്ടോ. നമ്മൾ നേരത്തെ ശർക്കരയിലേക്ക് വെള്ളം ഒഴിച്ചിട്ടുണ്ടല്ലോ, ആ ഒരു ഗ്ലാസ് തന്നെ നമുക്ക് 1 glass ചോറ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ മെൽറ്റ് ചെയ്തെടുത്തിട്ടുള്ള നമ്മുടെ ശർക്കര ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ചുകൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് 2 ഏലക്കായ, 1/4 teaspoon ചെറിയ ജീരകം കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതുപോലെ നന്നായിട്ട് അരച്ചെടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഒരു പാത്രം വെച്ചിട്ട് അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് നമ്മൾ അരച്ചിട്ടുള്ള മിക്സ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് 1 teaspoon ഘീ ഒഴിച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് നമുക്ക് ഫുൾ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുത്തോണ്ടേ നിൽക്കാം. അപ്പോൾ കൂടുതൽ സമയമൊന്നും നമ്മൾ ഇതുപോലെ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഒരു 5-6 minutes കൊണ്ടിന് ഇതാ ഇതുപോലെ റെഡി ആയിട്ട് കിട്ടും. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പരിപ്പ് ഇട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ പരിപ്പിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നട്ട്സോ എന്തെങ്കിലും ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ പരിപ്പ് ഏതായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ചെറുപയർ പരിപ്പുണ്ടല്ലോ, അതാട്ട് ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് ചെറുപയർ പരിപ്പ് വേവിച്ചെടുക്കുമ്പോൾ പെട്ടെന്ന് നന്നായിട്ട് വെന്ത് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് നമുക്ക് ജസ്റ്റ് ഒന്ന് അതൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ വറുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഞാനിപ്പം ചെറുപയർ പരിപ്പ് നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്, അത് ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിക്ക് നന്നായിട്ട് ഇപ്പം കുറുകി കിട്ടിയിട്ടുണ്ട്, അതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മധുരമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു കപ്പ് ചോറിന് ഞാനിപ്പോൾ ഇട്ടിട്ടുള്ളത് 2.5 teaspoons നമ്മൾ ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇതിന് നല്ല മധുരം കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടാവും. നല്ല മധുരം കൂടുന്നതോളം നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇതിപ്പോൾ നന്നായിട്ട് കുറുകി വറ്റി നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള നമ്മളെ ചെറുപയർ പരിപ്പുണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മൾ ഇതുപോലെ മിക്സ് ചെയ്യുന്ന സമയത്ത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുക കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് അടിക്ക് പിടിക്കാനുള്ള ചാൻസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് 1 teaspoon നെയ്യ് ചേർത്ത് കൊടുക്കുക കേട്ടോ. അതൊക്കെ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യുക. അത് ഇങ്ങനെ ചേർത്തില്ല എന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റൊക്കെ ഉണ്ടാവും. നമ്മളിപ്പം ചേർത്തിട്ടുണ്ടല്ലോ ഇതിലേക്ക് നെയ്യൊക്കെ. ഇനി നന്നായിട്ട് ഇതാ നമ്മൾ ഇതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തെടുക്കുക കേട്ടോ. ഇതിപ്പോൾ റെഡിയായി കിട്ടിയിട്ടുണ്ട്, ഈ ഒരു രീതിക്ക് മാത്രം മതി കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിനുശേഷം നമുക്ക് ഇതൊന്ന് സെറ്റായി എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പിലുള്ള പാത്രമായാലും കുഴപ്പമില്ല കേട്ടോ. അതിലേക്ക് കുറച്ച് നെയ്യാക്കി കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ഇതുപോലെ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് ബദാം ആട്ടെ ഇതുപോലെ ചെറിയ പീസാക്കിട്ട് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് നട്ട്സായാലും കുഴപ്പമൊന്നുമില്ല, അത് ഇതുപോലെ ചെറിയ പീസാക്കിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. അല്ലെങ്കിൽ ഇനി ഇട്ട് കൊടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, നല്ല ടേസ്റ്റിന് ഉണ്ടാവും കഴിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് എല്ലാ ഭാഗവും ഒരുപോലെ ഒന്ന് ആക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇതൊന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഇതൊന്ന് ആറി വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക കേട്ടോ. ആറി വന്നതിന് ശേഷം നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇപ്പോൾ ഇതാ ഇതിൻ്റെ ചൂടൊക്കെ നന്നായിട്ട് ആറി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഒരുപാട് പാടുപെടേണ്ട ആവശ്യമൊന്നുമില്ല, ഇത് പെട്ടെന്ന് തന്നെ ഇതിൽ നിന്ന് ഇളകി വന്നോളൂ കേട്ടോ. അപ്പോൾ പെട്ടെന്നൊക്കെ ഒരു ഗസ്റ്റ് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്നുള്ള സിമ്പിളായിട്ടുള്ള റെസിപ്പി ആയിട്ടോ. നമ്മൾ കളയുന്ന ചോറ് മാത്രം മതി ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയാകുമ്പോൾ ചോറ് കളയേണ്ട ആവശ്യമില്ല, നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി റെസിപ്പി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലായിടത്തും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ല കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ പിന്നെ കാണാം. ബൈ, താങ്ക് യു.